പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഗലാത്തിയർ 6:2. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയിൽ എവിടെയെങ്കിലും ഒരു കുറവുണ്ടായാൽ അത് പരിഹരിക്കുവാൻ, എന്തെങ്കിലും ഒരാവശ്യമുണ്ടായാൽ അത് നിറവേറ്റുവാൻ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു ക്രിസ്ത്യാനി ബദ്ധശ്രദ്ധനായിരിക്കണം. ഫിയാത്ത് മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇങ്ങനെയായിരിക്കുവാൻ കർത്താവ് അനുഗ്രഹിച്ചു. ഇത്തരത്തിൽ കർത്താവ് ക്രമീകരിച്ച ഒരു ശുശ്രൂഷയാണ് ഉപയോഗയോഗ്യമായ തിരുവസ്തുക്കൾ ശേഖരിച്ച് മിഷൻ പ്രദേശങ്ങളിൽ എത്തിക്കുന്ന ശുശ്രൂഷ. മിഷൻ പ്രദേശങ്ങളിലെ ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾക്കാവശ്യമായ തിരുവസ്തുക്കൾ പലതും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ ഉപയോഗിക്കാതെ പൊടിപിടച്ച് കിടക്കുന്ന സക്രാരി, ധൂപക്കുറ്റി, കാസ പീലാസ തുടങ്ങി ഉപയോഗയോഗ്യമായ തിരുവസ്തുക്കൾ എന്തും ശേഖരിച്ച് അവ ആവശ്യമുള്ള മിഷൻ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന ഒരു ശുശ്രൂഷ ഫിയാത്ത് മിഷൻ ചെയ്യുന്നുണ്ട്. ഇത് ഒരു വലിയ ശുശ്രൂഷയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹാലേലൂയ. ഫിയാത്ത് മിഷൻ വളരെ ശക്തമായിട്ട് ആരാലും അറിയപ്പെടാതെ എല്ലാറ്റിനും ഏത് പ്രതിബന്ധങ്ങൾക്കും മല പോലെ വരുന്ന ഏത് പ്രതിസന്ധികൾക്കും പ്രശ്ന പരിഹാരം കണ്ടെത്തുന്നത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ദിവ്യകാരുണ്യ നടയിൽ അല്ലെങ്കിൽ സന്നിധാനത്തിലാണ്. ഇവർ നിശബ്ദമായ പ്രാർത്ഥനയിലൂടെയാണ് ഈ മിഷൻ മുന്നോട്ട് പോകുന്നത്. സങ്കടത്തോടെ പറയുകയാണ്, മണിപ്പൂരിൽ നിന്ന് വന്നതിന് ശേഷം നിരവധി വൈദികരും അവിടുത്തെ ക്രൈസ്തവ മക്കളും കാടുകളിലൂടെ അലഞ്ഞ് ഒരുപാട് രാജ്യങ്ങളിൽ അഭയം തേടി. അവരെ പലവിധത്തിലുള്ള ഗ്രാമങ്ങളിലെ ഒരു കുർബാന ഈസ്റ്ററിനെ ചൊല്ലുവാൻ വേണ്ടി അതിന് നേതൃത്വം വഹിക്കുന്ന അച്ഛന്മാർ ഒരു കാസ, ഒരു പീലാസ കിട്ടിയിരുന്നെങ്കിൽ എന്ന് സംസാരത്തിലൂടെ സിസ്റ്ററിനോട് പറഞ്ഞുപോയി. പിന്നീട് ഞാനും എൻ്റെ പ്രേക്ഷിതരെ ഏതാനും പേരും പല സ്ഥലങ്ങളിലും ഓടി നടന്ന് ഈസ്റ്റർ ആവുമ്പോഴേക്കും 12 വില്ലേജുകളിൽ അവർക്ക് കുർബാന ചെല്ലാനുള്ള ആഗ്രഹം 4 കാസയും 4 പീലാസയും കുറച്ച് ഊറാലയും അതുപോലെ കുറച്ച് ഇത്തിരി വിളക്കുകളും സിസ്റ്റർ സംഘടിപ്പിച്ച് ഈസ്റ്ററിന് മുൻപായിട്ട് അത് അയച്ചത് ഇപ്പോഴും ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഫിയാത്ത് മിഷൻ ഈ ബ്രദർ സ്വാഗതം ചെയ്തു, വളരെ സന്തോഷത്തോടെ കടന്നു വന്നു. ഈ ഫിയാത്ത് മിഷൻ്റെ അവരുടെ ഈ ഓഫീസിൻ്റെ ഒരു മുറിയിലേക്ക് ആനയിച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ച കണ്ണഞ്ചിക്കുന്നതായിരുന്നു. അവരും എന്നെപ്പോലെ തന്നെ മദർ തെരേസയെ പോലെ പലരുടെ അടുത്തു നിന്നും ഇരന്ന് വാങ്ങുന്നതാണ് ഒരു മുറി നിറയെ പീലാസ, കാസ, ടബർനാക്കുകൾ, സക്രാരി, കർത്താവിന് എഴുന്നള്ളിച്ച് വയ്ക്കുന്നത് വെള്ളവും വീഞ്ഞും വയ്ക്കുന്ന പാത്രങ്ങൾ, അതുപോലെ ഊറാലകൾ, ജപമാലകൾ, ഒരു കാപ്പ, കോത്തി, അങ്ങനെ ഒരുപാട് വിസ്മയ ലോകത്താണ് ഞാൻ ചെന്നുപെട്ടത്. 4 കാസയും പീലാസയും ഈശോയോട് ചോദിച്ചപ്പോൾ 4000 തരുന്ന ഈശോ, ഒരു റോസാപ്പൂ തരണേ ഇന്ന് ഈശോയെ എന്ന് പറയുമ്പോൾ എന്നാ പിടിച്ചോ ഒരു റോസാപ്പൂവിൻ്റെ പൂന്തോട്ടം മുഴുവൻ, ഒരു ഗ്ലാസ് വെള്ളം ദാഹത്തിന് ചോദിക്കുമ്പോൾ എന്നാ പിടിച്ചോ ഒരു കടൽ മുഴുവൻ നീ കുടിച്ചു തീർക്കെന്ന് പറയുന്ന യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു തിങ്കളാഴ്ച ദിവസം സിസ്റ്റർ ഇവിടേക്ക് കടന്നു വന്നത്. ഏതാനും പ്രേക്ഷിതരായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ലൂക്ക 18:27, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നൽകും. നിങ്ങളുടെ ദൈവാലയങ്ങളിൽ, ഭവനങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്ന തിരുവസ്തുക്കൾ അവ ആവശ്യമുള്ളവർക്കായി പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. ഹെബ്രായർ 13:16. ഫിയാത്ത് മിഷൻ, ഹിസ് വിഷൻ, ഔർ മിഷൻ.